ട്വിറ്റർ പരാതി പരിഹാര ഓഫീസറെ നിയമിച്ചു. വിനയ് പ്രകാശ് ആണ് പുതിയ ഉദ്യോഗസ്ഥൻ. പരാതി പരിഹാര ഓഫീസറായി ഇന്ത്യൻ പൗരനെ നിയമിക്കണം എന്ന ഐ ടി നിയമത്തിന്റെ ചുവട് പിടിച്ചാണ് തീരുമാനം. രാജേഷ് കോയിക്കൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. രാജേഷ്, ഈ വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കർശനമായ രൂക്ഷമായ വിമർശനങ്ങളും ഏൽക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ എന്ത് നടപടിയിലേക്കാണ് ട്വിറ്റർ കടന്നിട്ടുള്ളത്? ശ്രീജ, ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനം നേരിട്ട സാഹചര്യത്തിലാണിപ്പോൾ ട്വിറ്റർ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത്. അതായത് പുതിയ പരാതി പരിഹാര ഓഫീസറെ ട്വിറ്റർ നിയമിക്കുകയും ചെയ്തു. വിനയ് പ്രകാശാണ് പുതിയ പരാതി പരിഹാര ഓഫീസർ. നേരത്തെ പുതിയ ഐ ടി ചട്ടപ്രകാരം ധർമ്മേന്ദ്ര ചതുറിനെ ഈ പരാതി പരിഹാര ഓഫീസറായി നിയമിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ജൂണിൽ രാജിവെച്ചു. തുടർന്ന് അമേരിക്കൻ പൗരനായ ജെർമി കെസലിനെ നിയമിച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ ഐ ടി ചട്ടപ്രകാരം ഈ പരാതി പരിഹാര ഓഫീസറായി ഒരു ഇന്ത്യക്കാരനെ തന്നെ നിയമിക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ജെർമി കെസലിനെ ട്വിറ്റർ നിയമിച്ചത്. ഇതാണ് കോടതി കയറിയത്. കഴിഞ്ഞതാഴ്ച കോടതി കേസ് പരിഗണിച്ച വേളയിൽ ട്വിറ്ററിനെ തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്താനാകില്ല എന്നൊരു രൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പുതിയ പരാതി പരിഹാര ഓഫീസറെ നിയമിക്കാൻ 8 ആഴ്ചയെങ്കിലും സാവകാശം വേണം എന്ന കാര്യവും കൃത്യമായി തന്നെ ട്വിറ്റർ അറിയിച്ചിരുന്നു. എന്നാൽ ഈ നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടി ഉണ്ടായാൽ ആ കാര്യത്തിൽ ഇടപെടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ട്വിറ്റർ ഇത്തരമൊരു തീരുമാനമെടുത്തത്. അതായത് വിനയ് പ്രകാശിനെ പുതിയ പരാതി പരിഹാര ഓഫീസറായി ട്വിറ്റർ ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ്. രാജേഷ് കോയിക്കലാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.